ആയിരത്തിലധികം ഹാസ്യകഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടും സിനിമയെ ഒരു തമാശയായി കാണാത്ത ഗൗരവക്കാരൻ, സിനിമയിൽ തിരക്കിൻ്റെ പര്യായമായിട്ടും ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ സമയം കണ്ടെത്തുന്ന അതുല്യ നടൻ, ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു ജഗജില്ലിയാണ്. സിനിമ നന്നായില്ലെങ്കിലും ജഗതി നന്നായി എന്ന് എത്രയോ തവണ നമ്മെക്കൊണ്ട് പറയിപ്പിച്ച ശ്രീ ജഗതി ശ്രീകുമാർ. പുറത്ത് എത്ര പേർക്കറിയാം എന്നെനിക്കറിയില്ല. അതായത്, ഒരു തമാശ പറയാൻ വിഷമമുള്ള, എല്ലാ കാര്യങ്ങളെയും വളരെ ഗൗരവമായി കാണുന്ന ഒരു ഗൗരവക്കാരനാണ് ശ്രീ ജഗതി ശ്രീകുമാർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വ്യക്തി ജീവിതത്തിലെ ഗൗരവക്കാരൻ തന്നെയാണ്, മറ്റേത് തൊഴിൽപരമായി ആ വേഷത്തിന് ആ കഥാപാത്രത്തിനനുസരിച്ചുള്ള വികാരം കൊടുക്കുന്നു എന്നുള്ളത്. അത് ഇത്രയും തമാശ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടും ജീവിതത്തിൽ ഒരു കാര്യത്തെയും താങ്കൾക്ക് തമാശയായിട്ട് കാണാൻ കഴിയുന്നില്ല? ജീവിതത്തെ തമാശയായിട്ട് കാണാൻ കഴിയില്ല. ജീവിതത്തിൽ തമാശകളുണ്ട്. കാരണം ഞാൻ ഒരു കോമഡി നടനാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ നടനാണെങ്കിലും ഞാനൊരു ഭർത്താവാണ്, ഞാൻ രണ്ട് പിള്ളേരുടെ അച്ഛനാണ്, ഞാൻ സമൂഹത്തിലൊരു പൗരനാണ്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഒരു പൊതുവേദിയിലുള്ള താങ്കളുടെ പെരുമാറ്റത്തെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. സിനിമയുടെ സെറ്റിലാണെങ്കിൽ കൂടി, ഇപ്പോൾ ഇന്നസെൻറ്റിനെ പോലൊരു നടൻ, അദ്ദേഹം അവിടെ മൊത്തം വളരെ ലൈറ്റാകുന്ന തരത്തിൽ തമാശ ഉണ്ടാകും. താങ്കൾ അപ്പോഴും വളരെ വളരെ ഗൗരവക്കാരനാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഈ വെറുതെ ഇരുന്ന് തമാശ പറയാനോ ആ സമയത്ത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാനോ എനിക്കങ്ങനെ തോന്നാറില്ല എന്നാണ്. ജഗതി ശ്രീകുമാർ അവാർഡ് കിട്ടുമ്പോൾ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച സഹനടൻ, എന്തുകൊണ്ടാണ് ജഗതി ശ്രീകുമാർ ഏറ്റവും മികച്ച നടൻ ആവാത്തത്? മികച്ച നടനാണെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ വിചാരം. അത് മറ്റുള്ളവർക്കും കൂടെ തോന്നണം. അപ്പം ഞാൻ ചോദിക്കുന്നത് ലീഡ് റോൾ ചെയ്യുന്ന ആൾ മാത്രമേ ഏറ്റവും മികച്ച നടനാവൂ എന്നൊരു സങ്കല്പം? അത് മലയാളത്തിൻ്റെ സങ്കല്പമാണ്. ലീഡ് റോൾ ചെയ്യണം, ചിത്രത്തിലെ ചില പ്രധാന കഥാപാത്രമായിരിക്കണം, അങ്ങനെയൊക്കെ ചില നിബന്ധനകൾ പൊതുവെ ഇന്ത്യൻ സിനിമകളിൽ പാലിച്ച് കാണുന്നുണ്ട്. വിദേശ ചിത്രങ്ങളിലൊന്നും അങ്ങനെയല്ല. ഓസ്കാർ അവാർഡൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ രംഗങ്ങളിൽ അഭിനയിച്ച ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. നന്മയുടെ പ്രതിരൂപമല്ലാത്ത കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടന്മാർക്ക് ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വില്ലന് മരണം വരെ അവാർഡില്ല. ദുഷ്ടകഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നല്ല അഭിനേതാക്കൾക്ക് ഇതുവരെ അവാർഡില്ല. എന്തുകൊണ്ടാണ് ഈ സങ്കല്പത്തിൽ മാറ്റം വരാത്തത്? താങ്കൾ അതിന് ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, മാറ്റം വരുത്താനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് തീരുമാനിക്കണം. ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന് തീരുമാനിക്കാം, അടുത്ത വർഷത്തെ അവാർഡ് മുതൽ എല്ലാത്തരം വേഷങ്ങൾ ചെയ്യുന്നവർക്കും അവാർഡ് വേണം. ഹാസ്യ നടൻ അവാർഡ് ഉണ്ടായിരുന്നു കേരള സ്റ്റേറ്റിൻ്റെ. അടൂർ ബാബു സാർ അഞ്ചോ ആറോ തവണ വാങ്ങിച്ച ശേഷം ഞാനും കൂടി ഇരിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. എനിക്കൊന്ന് അച്യുത മേനോൻ സാറായിരുന്നു മുഖ്യമന്ത്രിയും തോന്നുന്നു. എന്തിനാണ് ഈ ഹാസ്യ നടൻ്റെ അവാർഡ്? ഇതിൻ്റെ അവാർഡ് ആവശ്യമുണ്ടോ? മികച്ച നടനും നടിയും പോരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിൻ തലമുറയിൽപ്പെട്ട നടന്മാർക്കൊന്നും ഈ ഹാസ്യ നടൻ്റെ അവാർഡ് കിട്ടാതായി. മികച്ച നടൻ, മികച്ച നടി. ആ മികച്ച നടനും മികച്ച നടിയിലും എല്ലാത്തരം കഥാപാത്രങ്ങളും, വെച്ചാൽ വില്ലൻ, കോമഡിയൻ, ക്യാരക്ടർ ആർട്ടിസ്റ്റ്, എല്ലാ പട്ടികയിലുമുള്ള അഭിനേതാക്കളെ ഉൾപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും ഒരു ത്രില്ലായിരിക്കും. ഇപ്പോൾ ഒരു വില്ലൻ ഓ വില്ലനായിട്ട് അഭിനയിച്ച് എനിക്ക് എവിടെ അവാർഡ് കിട്ടാൻ എന്ന് ഓരോരുത്തർ വിചാരിക്കുന്നു. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ദുഷ്ടകഥാപാത്രത്തെ പ്രതിനിധിക്കുന്ന ആളിനും അവാർഡ് കിട്ടണം. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ പലതും പൊളിച്ചെഴുതേണ്ടതുണ്ട്. ജഗതി ശ്രീകുമാറിൻ്റെ സ്വയം വിലയിരുത്തലിൽ മികച്ച നടൻ, മികച്ച നടനെന്ന് മാത്രമേ ഉള്ളൂ അഭിനയത്തിലെ അല്ലെങ്കിൽ ഹാസ്യാഭിനയത്തിലെ മലയാളത്തിലെ സ്കൂൾ ഞാനാണ് എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം. സ്കൂൾ ഞാനാണ് എന്നുള്ള ആത്മവിശ്വാസം എനിക്കില്ല. മികച്ച നടനാണ് ഞാൻ എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. തെറ്റുകൾ ധാരാളം ഉണ്ടാവും എൻ്റെ അഭിനയത്തിലും, പക്ഷെ ഒരു തെറ്റില്ലാത്ത മികച്ച നടനാണെന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം. അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ സിനിമാ ലോകത്ത് പറയാൻ പേടിക്കുന്ന അഥവാ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ താങ്കൾ വിളിച്ചു പറയുന്നത്? അതിൻ്റെ പ്രേരണ എന്താണ്? പ്രേരണയല്ല, ഒരു 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 ഇതൊരു ഇൻഡസ്ട്രിയായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയാണ്. ഇത് പൊന്മുട്ടയിടുന്ന താറാവാണ് ഈ സിനിമ എന്ന് പറയുന്നത്, സിനിമ മണ്ഡലം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്. ചായ പ്രഗത്ഭരായ നടന്മാർക്ക് ചായ തരുന്ന സഹോദരങ്ങൾ മുതൽ കോടിക്കണക്കിന് കാശ് മുടക്കി സിനിമ എടുക്കുന്ന നിർമ്മാതാക്കളും ഞങ്ങളെപ്പോലുള്ള അഭിനേതാക്കളും ടെക്നീഷ്യൻസും എല്ലാം ചേർന്നൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഏറ്റവും കൂടുതൽ വിനോദ നികുതി കൊടുക്കുന്ന ഒരു മണ്ഡലമാണിത്.
ഇത് ഈ പറഞ്ഞ പോലെ ചിലരുടെ ചില സ്ഥാപിത താല്പര്യക്കാരുടെ ചില വ്യക്തികളുടെ ഒക്കെ പ്രവൃത്തി കൊണ്ട് നിശ്ചലമായി പോകരുത്, നശിച്ചു പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പല കാര്യങ്ങളും എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം എൻ്റെ 30 വർഷത്തെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. ഞാൻ ഇന്നലെ സിനിമ വന്ന ആളല്ല. പക്ഷെ താങ്കൾ എപ്പോഴും പറയുമ്പോഴേ ഈ സ്ഥാപിത താല്പര്യക്കാരെ ക്ലിക്ക് കോക്കസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ആർജവം കാട്ടേണ്ടത് ഇങ്ങനെ വെറുതെയുള്ള വളരെ പൊതുവായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കാതെ ഇന്നവരാണ് കുഴപ്പക്കാർ അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് കൃത്യമായിട്ട് പറയല്ലേ വേണ്ടത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് പറഞ്ഞല്ലോ, സൂപ്പർ താരങ്ങളുടെ അമിത പ്രതിഫലം വളരെയധികം ബാധിക്കും ഇൻഡസ്ട്രിയെന്ന്. 2.5 കോടി രൂപയ്ക്കകത്തൊരു മലയാള സിനിമ നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് മൊത്തത്തിൽ നഷ്ടമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. വളരെ കൊച്ചു സ്റ്റേറ്റായി വളരെ കുറച്ച് റിലീസിങ് സെൻ്ററുള്ള ഒരു സ്റ്റേറ്റിൽ 5, 6, 7, 8 കോടി മുടക്കിയിട്ട് ഒരു ചിത്രം എടുത്താൽ നിങ്ങൾക്ക് ലാഭം കണക്കാക്കാൻ പറ്റില്ല. അത് പല നിർമ്മാതാക്കളെയും തെരുവിലാക്കും. ഒരു നിർമ്മാതാവ് തെരുവിലായാൽ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഞാനടക്കം പണിയില്ലാതാവും. പക്ഷേ ഈ സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂടുതൽ വാങ്ങുന്നു എന്നുള്ള വാദത്തെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള സംവിധായകർ പോലും പറഞ്ഞ മറ്റൊരഭിപ്രായമാണ്. അതായത് സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ അവരെ ചുറ്റിപ്പറ്റിയാകുമ്പോൾ അവർക്ക് എങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ കഴിയും? അവരെ വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല. അപ്പൊ അതിനെങ്ങനെ അവർ പ്രതികളാവും എന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അവർ ചെയ്യണം, അതിനനുസരിച്ച് പുതിയ ആൾക്കാരെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോ ബഡ്ജറ്റ് ഫിലിമിൽ ഇപ്പം അടൂർ സാറൊക്കെ പടം എടുക്കുന്നത് പറഞ്ഞല്ലോ, അതിനനുസരിച്ച കഥാപാത്രങ്ങളുടെ പുറകെയാണല്ലോ അവർ പോകുന്നത്. അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ പടത്തിനൊക്കെ തിയേറ്ററിൽ വിതരണം കിട്ടാറുണ്ട്, തിയേറ്ററിൽ കാണാറുണ്ട്, തിയേറ്ററിൽ വരാറുണ്ട്, കാണേണ്ട ജനങ്ങൾ കാണുന്നുണ്ട്. അതിപ്പോൾ മൊത്തം സിനിമയുടെ ഒരു പ്രശ്നം എന്നുള്ള നിലയിലല്ലാതെ എങ്ങനെയാണ് അത് സൂപ്പർ സ്റ്റാറുകളുടെ പ്രശ്നമാകുന്നതെന്നാണ്? സൂപ്പർ സ്റ്റാറിൻ്റെ മാത്രമല്ല, കാരണം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നാം അർഹിക്കുന്ന പ്രതിഫലമാണോ എന്നുള്ളത് സ്വയം ചിന്തിക്കാം. ഒരു വ്യക്തിക്ക് ഒരു ധർമ്മനിഷ്ഠ എന്ന് പറയുന്നതിന് എത്ര കൂടുതൽ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ഒരു നിലനിൽപ്പും കൂടി ഇൻഡസ്ട്രിയുടെയും കൂടെ നിലനിൽപ്പം മനസ്സിലാക്കി വേണം അത് ചോദിക്കാം എന്നുള്ള അഭിപ്രായമേ എനിക്കുള്ളൂ. അപ്പം എനിക്കും ചോദിക്കാം. എനിക്കിപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ എനിക്ക് വേണമെങ്കിൽ 10 ലക്ഷമോ 15 ലക്ഷമോ ചോദിക്കാം. പക്ഷെ മലയാള സിനിമയുടെ ഈ നിർമ്മാണ പരിധി ഈ പറഞ്ഞ പോലെ 2.5 കോടിക്കകത്ത് നിൽക്കുമ്പോൾ എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് ന്യായമായിട്ടുള്ളതേ ചോദിക്കാവും. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കാൻ കഴിയുമോ? കാരണം ആർട്ടിസ്റ്റിന് ഒരു വിലയുള്ള സമയത്ത് അവരുടെ മാക്സിമം വില വാങ്ങാനല്ലേ അവർ ശ്രമിക്കേണ്ടത്? ആർട്ടിസ്റ്റിന് വിലയുള്ള സമയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർ വില തന്നാലല്ലേ അതുള്ളൂ. അല്ല, പ്രേക്ഷകർ വിലയില്ലെങ്കിൽ അല്ല, വീട്ടിലിരുന്ന് സ്വയം ഭാര്യയുടെയും മക്കളുടെ മുമ്പിൽ നിന്ന് വിലയിട്ടാൽ മതിയോ? ഒരു ആർട്ടിസ്റ്റ് കോടിക്കണക്കിന് ജനം സിനിമ കണ്ടിട്ട് അവരാണ് നമുക്ക് ആ വില തരുന്നത്. ആ വില നമ്മളിലെ കലാകാരൻ്റെ ഒരു ഈ പറഞ്ഞ അംഗീകാരമാണ് അവർ തരുന്നത്, അല്ല നമ്മളുടെ മുഖത്തിനുള്ള വിലയല്ല അവർ തരുന്നത്. ഈ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ആളെ മലയാള സിനിമയിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം താങ്കൾ? അങ്ങനെ യാതൊരു വിശ്വാസവുമില്ല. ഈ ജോലി ഇല്ലെങ്കിൽ നാളെ വേറെ ജോലി ചെയ്യാൻ എനിക്കറിയാം. സ്വന്തം നാടകം കമ്പനിയും ഉണ്ട്. ഞാൻ അവിടെ പോയി എനിക്ക് യാതൊരു മടിയില്ല 2. നാടകത്തിൽ പോയി അഭിനയിക്കാനും. ഞാനീ പറഞ്ഞ പോലെ മദ്രാസിൽ 50 രൂപ വാടക കെട്ടിടത്തിൽ തറയിൽ കിടന്ന് ഉറങ്ങി വന്നവനാണ് ഞാൻ 30 വർഷമായിട്ട്. അല്ലാതെ ഒരു എയർ കണ്ടീഷൻ കാറിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് അഭിനയിക്കാൻ പോയവനല്ല ഞാൻ. അപ്പോൾ എന്ത്, ഞാൻ 50 രൂപ മുറിക്ക് വാടക കൊടുത്തിട്ട് നിലത്ത് കിടന്നുറങ്ങി സിനിമയിൽ വന്നവനാണ്. അല്ല, സിനിമ അഭിനയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആദ്യകാലങ്ങളിലുണ്ടായ തിക്താനുഭവങ്ങൾ, ആ തിക്താനുഭവങ്ങൾ ഏതെങ്കിലും സമയത്ത് താങ്കൾക്ക് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പെങ്ങളെയും എൻ്റെ സഹോദരനെയൊക്കെ ഇട്ടെറിഞ്ഞിട്ടാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി പോയത് മദ്രാസിൽ. അപ്പോൾ അവിടുന്ന് ഈ ജീവിതത്തിൻ്റെ ഈ പരിവരുത്ത വശങ്ങൾ ഒട്ടനവധി കണ്ടുവന്നതാണ്. കണ്ടുവന്നതിൽ നിന്നും ഈ ഒരു സീൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ടാണ് ഞാൻ ഇന്നത്തെ ജഗതീഷുമാറായത്. 200 രൂപ ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. 3 നേരത്തെ ആഹാരവും 200 രൂപ ശമ്പളവും. അത് കന്യാകുമാരി എന്നൊരു പടമാണ്, പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആൾക്കൂട്ടത്തിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പോയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയറുടെ കൂടെ പോയിട്ട് അങ്ങനെ അഭിനയിച്ച പടമാണത്. അത് കഴിഞ്ഞാണ് എനിക്കൊരു റോള് തന്നെ കിട്ടുന്നത്. പേരുള്ള ചാൽ കഥാപാത്രത്തിലൊരു പേര് വെച്ച് റോള് കിട്ടുന്നപ്പോഴേ വളരെ ചുരുങ്ങിയ പ്രതിഫലത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ആ ഇൻഡസ്ട്രിയുടെ ഒരു നിലനിൽപ്പ് നമ്മളെപ്പോലുള്ള ആൾക്കാർ നോക്കേണ്ടതാണ്. പക്ഷേ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ, ഞാനിപ്പോൾ 30 വർഷത്തെ എനിക്ക് സിനിമാ ഫീൽഡിൽ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ മേഖലയിലെ അപജയങ്ങളും എൻ്റെ മേഖലയിലെ ജീർണതയും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ആ 100% ശരിയാകണമെന്നില്ല, അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധൈര്യം കാണിക്കാത്തത്? അല്ല, ധൈര്യമല്ല, ധൈര്യമെന്ന് എനിക്ക് ഞാൻ പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല.
ഞാൻ പറഞ്ഞതും ധൈര്യശാലി ആയതുകൊണ്ട് പറഞ്ഞതല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു നിർമ്മാതാവ് 2.5 കോടിക്കകത്ത് ഒരു പടം നിർമ്മിച്ചാൽ അയാൾ വഴിയാധാരമാകാതിരിക്കും. അദ്ദേഹം വഴിയാധാരമാകാതിരുന്നാൽ എന്നെപ്പോലെ നിരവധി ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ജോലി കിട്ടും. ഇടക്കാലത്ത് ചില നായക നടന്മാർ താങ്കളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു ഒരു വ്യക്തമായ തെളിവ് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അത് താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടാണോ അതോ താങ്കളുടെ അഭിനയത്തെ ശേഷിയെ പേടിച്ചിട്ടാണോ? ചിലപ്പോൾ ആവാം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവാം ചിലപ്പോൾ. കാരണം അല്ലെങ്കിൽ എല്ലാവരും സൂചിപ്പിക്കുന്ന രീതിയിൽ പറയണം. അങ്ങനെയാണെങ്കിൽ സിനിമ വേണ്ടല്ലോ, രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ ഞാൻ മലയാള സിനിമയ്ക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും നല്ല അഭിനേതാവ് എനിക്ക് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കാനും സാധിക്കും. അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. ഒഴിവാക്കുന്നതായിട്ടൊന്നും എനിക്ക് വ്യക്തമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഒഴിവാക്കിയ സമയത്തും അല്ലാത്ത 4-ാം കിട ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ സംവിധായകർ പലരും വിളിക്കാതിരുന്നിട്ടുണ്ട്. ഭരതൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. അരവിന്ദൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒറ്റ പടത്തിലും അഭിനയിച്ചിട്ടില്ല. മോഹൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ 2 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഫാസിലിൻ്റെത് ഒരു ചിത്രം അങ്ങോട്ട് അഭിനയിച്ചിട്ടുള്ളൂ. ഈ മലയാള സിനിമയിലെ പലതരത്തിലുള്ള ഫ്രോഡുകളുണ്ട് എന്ന് താങ്കൾ പറയാറുണ്ട്. പിന്നെ എന്തായാലും കാണും. അതെ, പക്ഷേ ഈ ഫ്രോഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളത് ഏത് രംഗത്താണ്? സിനിമയുടെ തന്നെ ഏത് രംഗത്താണ് കൂടുതലുള്ളത്? ഇപ്പോൾ സംഗീതത്തിലാണോ, സംഗീത സംവിധാനത്തിലാണോ, സംവിധാനത്തിലാണോ, അതോ നടന്മാരിലാണോ? എല്ലാ രംഗത്തിലും ഫ്രോഡുണ്ട്, എല്ലാ രംഗത്തും. സംഗീത സംവിധാനമാണെങ്കിൽ ഇമിറ്റേഷൻ സംഗീതം നമ്മൾ കേട്ടിട്ടില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ആമ്പിള്ളേർ പ്രതിഭാധനന്മാർ നൽകിയ സംഗീതം മോഷ്ടിച്ച് മലയാള സിനിമ ഇട്ടിട്ടില്ലേ? അങ്ങനെ മോഷ്ടിച്ചിട്ട് അവാർഡ് നേടിയിട്ടില്ലേ? ഉണ്ട്. പാട്ട് ഞാൻ പറയണോ? രാഗേന്ദു കിരണങ്ങളൊളി വീശിയില്ല ഹിന്ദി സിനിമ രജനീ കദംബം ആണോ? അവാർഡ് കിട്ടിയില്ലേ? അവാർഡ് കിട്ടിയില്ലയോ? അത് ഫ്രോഡല്ലയോ? കഥകൾ മോഷ്ടിച്ചിട്ടില്ലയോ? ഒരു പടം റിലീസ് ചെയ്ത് 100 ദിവസം ഓടുമ്പോഴത്തേക്ക് കോടതി കേസ് പോയിട്ടില്ലയോ എൻ്റെ കഥയാണെന്നും പറഞ്ഞു ഇല്ലേ? എത്രയോ വിദേശ സംവിധായകരുടെ പല ചിത്രങ്ങളെ അവലംബിച്ച് മലയാള സിനിമയിൽ സംവിധായകർ ചിത്രം ചെയ്തിട്ടില്ലേ? നടന്മാർ അന്യഭാഷാ നടന്മാരെ അനുകരിക്കാറില്ലേ ഇല്ലേ? അപ്പോൾ ഏത് രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അല്പാംശമുണ്ട്. നിർമ്മാതാക്കൾ വണ്ടിച്ച് കൊടുക്കാറില്ലേ? താങ്കൾക്കറിയില്ലേ, എനിക്കറിയാം. പറഞ്ഞ തുക പറഞ്ഞിട്ട് ബാങ്കിൽ മാറാത്ത ചെക്ക് കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംഘടനകളൊക്കെ ഉള്ളത്. ബുദ്ധിമുട്ട് വരരുത് എന്ന് വെച്ചാൽ അപ്പോൾ ഏത് ഘട്ടത്തിലും ഉണ്ട്. നടന്മാരെ വിലയിരുത്തുന്നതിന് കൂടുതൽ താങ്കൾ ഒരിക്കൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ 5 നടന്മാരാണ് മലയാളത്തിൽ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ. ആ 5 പേരിൽ താങ്കൾ മമ്മൂട്ടിയെ പെടുത്തിയില്ല. പക്ഷേ അതേ താങ്കൾ തന്നെ ഇപ്പോൾ പിന്നെ പളുങ്കിലെയും കറുത്ത പക്ഷിയിലെയും അഭിനയം കണക്കിലെടുത്ത് മമ്മൂട്ടി ഈ വർഷത്തെ മികച്ച നടൻ അവാർഡ് കൊടുക്കാത്തതിനെതിരെ താങ്കൾ സംസാരിച്ചു. ഇപ്പോൾ മമ്മൂട്ടിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമാണ്. അത് പലരും തെറ്റ് ഒന്നുകിൽ ആ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞുവിടാത്തതുകൊണ്ട് അല്ലെങ്കിൽ അഭിനയ ശാസ്ത്രത്തെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് പറയാവാം. മെയ് വഴക്കം എന്നാണ് അതിൻ്റെ അർത്ഥം ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ. മികച്ച നടന് മെയ് വഴക്കം വേണമെന്നില്ല. മെയ് വഴക്കമുള്ള ഒരു നടന് മികച്ച നടനാകണമെന്നുമില്ല. പ്രഭുദേവ വളരെ ഫ്ലെക്സിബിളായിട്ടൊരു ഡാൻസറാണ്. കമലഹാസനുള്ള മികച്ച നടനല്ല. നാഗേഷും ശിവാജി ഗണേശനും മികച്ച നടന്മാരാണ്. നാഗേഷിനൊരിക്കലും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ വേഷം എടുക്കാൻ പറ്റില്ല. നാഗേഷ് എടുത്തിരിക്കുന്ന നീർഭൂമിയിലെയോ അല്ലെങ്കിൽ കാതലിക്ക നേരമില്ലയോ വേഷം ശിവാജി ഗണേശനെടുക്കാനും പറ്റില്ല. മോഹൻലാലിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഡാൻസ് ചെയ്യും, വില്ലൻ വേഷം കിട്ടും, ക്യാരക്ടർ റോൾ ചെയ്യും, ആംഗ്രി യങ് ഹീറോ അത് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചസ് ടച്ച് ചെയ്ത് അസലായിട്ട് എന്തോ ഏതൊരു പടത്തിലൊരു ഡാൻസറായിട്ട് അന്വേഷിച്ചു. അതുകൂടാതെ അവാർഡ് കിട്ടിയ കമലതളം ഒരു ഡാൻസ്, അത് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ നോട്ടം എന്നൊരു ചിത്രത്തിന് വേണ്ടി വിദൂഷകൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ചതിന് ഞാൻ അത്രയും ഭാഗം ചെയ്യാൻ 7-8 ദിവസത്തെ റിഹേഴ്സലെടുത്തു. എനിക്കെടുക്കേണ്ടി വന്നു, വളരെ കോൺഫിഡൻസ് ആയിരുന്നു ചെയ്യാമെന്ന്. പക്ഷേ ആ ഒറിജിനൽ വിദൂഷകം വന്ന് ചെയ്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. 7-8 ദിവസം എടുക്കേണ്ടി വന്നു. അല്ല, ഇപ്പം മമ്മൂട്ടിക്കും ഏത് തരത്തിലുള്ള റോളുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നടനല്ലേ മമ്മൂട്ടി? അത് ഇപ്പോൾ ഈ മറ്റേ ബ്ലസ്സിയുടെ പടത്തിലും കറുത്ത പക്ഷികളുടെ പടത്തിലുമാണ് സാധാരണക്കാരൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കഥാപാത്രമായിട്ട് മമ്മൂട്ടി വന്നത്, എൻ്റെ അഭിപ്രായത്തിൽ.
പക്ഷേ ഇത്തവണ അതിന് ഇത്തവണ കൺസർ ചെയ്യേണ്ടതാണ്, ചെയ്തില്ല എന്നേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവ് ഇപ്പോൾ ഒരു ഈ പറഞ്ഞപോലെ നമ്മളിൽപ്പെട്ട സാധാരണ മനുഷ്യർ സമൂഹത്തിൻ്റെ ഇടയിൽ കാണുന്ന ഒരു കഥാപാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം വന്നു തുടങ്ങിയത്. അതുപോലെ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നു. അതിനുമുമ്പ് പോലെ അദ്ദേഹം ഭാഷ മാറ്റിയിട്ടില്ല. രാജമാണിക്യത്തിലാണ് അതൊക്കെ. ഞാൻ ചെയ്താൽ വിജയിക്കുന്ന വേഷവും ഞാനൊക്കെ ചെയ്താലും വിജയിക്കുന്ന വേഷവും, കാരണം ഞാൻ പല പടങ്ങളിലും തിരുവനന്തപുരം ഭാഷ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ തിരുവനന്തപുരംകാരനാണ്. എനിക്ക് പറയാൻ പറ്റുന്ന പോലെ ഭാഷ ആർക്കും പറയാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ട്രിവാൻഡ്രം ഭാഷ പറയാൻ ഉള്ള ശ്രമം, ഒരു ഒരു ആത്മാർത്ഥമായ സമീപനം ആ കഥാപാത്രത്തോട് നടത്തി. താങ്കളെപ്പോലെ ഒരു നടൻ ഒരിക്കലും അവാർഡ് എന്നുള്ള കാര്യത്തിനൊന്നും അത്രയ്ക്ക് ഒരു പ്രാധാന്യം കൽപ്പിച്ച് കണ്ടിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷെ ഇത്തവണ താങ്കൾ ഒരു പ്രതീക്ഷിച്ചിരുന്നു എന്ന്. ഞാൻ പ്രതീക്ഷിച്ചു. അത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇത്തവണ അങ്ങനെ ഒരു പ്രതീക്ഷ? പളുങ്ക് എന്നുള്ള എൻ്റെ വേഷ പകർച്ച. ഞാൻ ഇന്നൊരു ചിത്രത്തിന് വേണ്ടി ഈ തല മുണ്ടനം ചെയ്തിട്ടില്ല. അതിലെ മേക്കപ്പ്, ആ കഥാപാത്രം, അത് കഴിഞ്ഞാൽ വാസ്തവം. അപ്പോൾ ആ രണ്ട് പെർഫോം, കാരണം എന്നെ സംബന്ധിച്ച് എന്നെ ജഗതീഷ്കുമാർ എന്നൊരു നടന് 10 ചവറ് വേഷങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു നല്ല വേഷം കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. 10 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്താൽ എനിക്ക് തന്നെ അറിയാം, ചിലപ്പോൾ 9 ചവറായിരിക്കും. ചവറായിരിക്കും എന്ന് പറയാൻ കാര്യം വലിയ കഴമ്പില്ലാത്ത വേഷങ്ങളായിരിക്കും. ഒരു വേഷം അത് അങ്ങനെ കിട്ടുന്നതിന് എല്ലാ വർഷവും കിട്ടില്ല. എപ്പോഴെങ്കിലും ആണ്ടിനോ സംക്രാന്തിക്കോ ഒരു വേഷം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തവണ കറുത്ത പക്ഷികളിൽ ഈ പറഞ്ഞ പോലെ ക്ലാസ്മേറ്റ്സിൽ, അതുപോലെ ഈ ബ്ലസ്സിയുടെ പളുങ്ക്, അത് കഴിഞ്ഞാൽ പിന്നെ വാസ്തവം, അതുകൂടാതെ എസ് സി ഒറോണർ, അങ്ങനെ ഭൂരിപക്ഷം ചിത്രങ്ങളും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ഒരു അവാർഡ്, അല്ല മികച്ച നടൻ എന്നുള്ളതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ അവഗണിക്കപ്പെട്ടത്? എനിക്ക് അത് ഏതെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. മൊത്തത്തിൽ ആ രീതിയെ ശരിയല്ല. എനിക്ക് ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് കിട്ടാത്ത നിരാശ കൊണ്ട് പറയല്ല, മൊത്തത്തിൽ പല കാര്യങ്ങളും പറ്റും. ഏറ്റവും നല്ല സിംഗേഴ്സിന് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഒരു വാക്ക് വെച്ചിട്ടുണ്ട്, ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമാണ്, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, കേരളത്തിലുള്ള കൊച്ചുകുട്ടികളടക്കം പറഞ്ഞു നടന്ന പാട്ടാണ്. ഏറ്റവും കൂടുതൽ സീഡിയും ചിലവായിട്ടുള്ളത് ആ പാട്ടിന്. അത് വിനീതും മഞ്ചേരിയും പാടിയിരിക്കുന്നു. പക്ഷേ അവാർഡ് എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലറായ സോങ്ങിന് ഉള്ളതല്ലല്ലോ, അത് അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അവാർഡ് കമ്മിറ്റി അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ മികച്ച പ്രകടനം നമ്മൾ വിചാരിച്ചാൽ തരണമെന്നില്ലല്ലോ അത് പറയുകയാണെങ്കിൽ. പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അതിൽ വലിയ യങ്സ്റ്റേഴ്സ് അല്ലേ ഈ വിനീതും മഞ്ചേരിയൊക്കെ? പ്രോത്സാഹനം അങ്ങനെയാകാമല്ലോ. ഇത് തരം പോലെ കാലാകാലങ്ങളിൽ വീണടത്ത് കിടന്ന് വിദ്യ കാണിച്ച് ഉരുണ്ടുമറിഞ്ഞ് ഇപ്പം സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വിധേയമായി ഇങ്ങനെ ജാതീയമായിട്ടും ഒക്കെ വീതം രാഷ്ട്രീയമായിട്ടും വീതം വയ്ക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ പിന്നെ സംസ്ഥാന അവാർഡെന്ന് പറയുമ്പോഴത്തേക്ക് ഈ റേഡിയോയുള്ള എല്ലാ സ്ഥലത്തും ജനങ്ങൾ കൂടുമായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. ആർക്കാണ് അവാർഡ് കിട്ടിയത്, ആർക്കാണ് അവാർഡ് കിട്ടിയത്, മികച്ച നടൻ ആരാണ്? ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിൻ്റെ റിസൾട്ട് അറിയാനും മറ്റേ ഭാഗ്യക്കുറിയുടെ റിസൾട്ട് അറിയാനുമാണ് ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മീൻചന്തയിലാണ് കൂടുതൽ ആൾക്കാർ. അല്ലെ, ഈ അവസ്ഥ ആരുണ്ടാക്കിയെന്ന് താങ്കൾ പറയുന്നത്? അതായത് ഈ അവസ്ഥയ്ക്ക് ആരാ കാരണക്കാർ? ഇത് ആരിതൊക്കെ കൈകാര്യം ചെയ്യുന്ന അവരൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അവാർഡ് കമ്മിറ്റിയിൽ വരുന്ന ആളുകളാണ്? അതോ ഈ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന സംവിധാനം? കമ്മിറ്റി വരുന്ന ഇത്തവണ കമ്മിറ്റി ഒന്ന് എത്ര പേർക്ക് സിനിമയെ പറ്റി അറിയാം? താങ്കൾ ഒരാളെ പറ. അല്ല, പക്ഷെ താങ്കൾ തന്നെ അതിനെ വിമർശിച്ചപ്പോഴും സിനിമയെപ്പറ്റി നന്നായി അറിയാവുന്ന രാജീവ് കുമാർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് ചോദിച്ചത്. അതാണ്, സിനിമയെപ്പറ്റി വ്യക്തമായ ബോധവും കാഴ്ചപ്പാടും ഉള്ളയാളും ഫിലിം അക്കാദമി ചെയർമാനുമായ രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജഡ്ജിങ് കമ്മിറ്റി ഒരിക്കലും ഈ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കരുതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കി അംഗങ്ങളായ ബഹുമാന്യ വ്യക്തികളെയൊന്നും സിനിമ സംബന്ധിച്ച് അവരാരാന്ന് എനിക്കറിയില്ല. അവർ സിനിമയിൽ എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്തു എന്നും എനിക്കറിയില്ല. കലാകാരന്മാരായിരിക്കും അല്ലായിരിക്കും, എന്തുകൊണ്ട് അങ്ങനെ റിസൾട്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു സിനിമയെ വിലയിരുത്താനായിട്ട് സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തവർ വേണമെന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സർജറി നടത്താനാണെങ്കിൽ, ഇപ്പോൾ ഹാർട്ടിന് സർജറി നടത്തേണ്ട ഒരു ഡോക്ടർ ഹാർട്ടിനെ പറ്റി അറിയണമെന്നോടൊന്ന് താങ്കൾ ചോദിക്കുന്ന പോലെ ഇരിക്കുന്നു എനിക്കിപ്പോൾ. എ കാർഡിയാക് സർജൻ ഷുഡ് നോ എബൌട്ട് ഹാർട്ട്, അല്ലാതെ റീനൽ സർജറി ചെയ്യുന്ന ഒരാളല്ല അത് ചെയ്യേണ്ടത്. ഇതൊക്കെ സാമാന്യ തത്വങ്ങളാണ്. പുസ്തക നിരൂപണം നിരക്ഷര കുട്ടികൾ കൊണ്ട് നടത്തിയിട്ട് കാര്യമില്ല. അപ്പം പഴയ കീഴ്വഴക്കം അനുസരിച്ച് ഞാനൊക്കെ മുണ്ടശ്ശേരി മാസ്റ്ററൊക്കെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലുണ്ടായിരുന്ന കാലത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്.
അതിൻ്റെ വ്യത്യാസങ്ങളായിരിക്കും ഇതൊക്കെ. അന്നൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ ചേർന്നാണ് ഒരു പാഠപുസ്തകം തയ്യാറാക്കുന്നത്. അവിടെ പാർട്ടി തലത്തിലോ അല്ലെ ജാതീയമായോ യാതൊരു സെലക്ഷനും ഇല്ല. അത്തരം പാഠപുസ്തകങ്ങൾ പഠിച്ച് പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പം ചില അപ്രിയ സത്യങ്ങളൊക്കെ പറഞ്ഞു, ചില അഭിപ്രായങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു പോയി. അവാർഡിനെ പറ്റിയുള്ള താങ്കളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെ പോലെ ഒരാൾ, താങ്കൾ ഒരിക്കൽ പറഞ്ഞത് ഒരു ലോബി ഉണ്ടാക്കാൻ മാത്രം ഒന്നും പൃഥ്വിരാജ് വളർന്നിട്ടില്ല എന്ന്. വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇരുത്തുന്നത് പോലെ ഒരു പരാമർശമല്ലേ അത്? ഇരുത്തുന്ന പരാമർശമല്ലല്ലോ, ഒരു ലോബിയും ആകാം. പുള്ളിക്കെതിരെ ശത്രുത ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ ഒരു അവസ്ഥയിലൊന്നും പുള്ളി ആയിട്ടില്ല. ശത്രു എപ്പോഴാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്? വളർന്നു കഴിയുമ്പോഴും ഏറ്റവും മിടുക്കനെന്നറിയുമ്പോഴും ശത്രു ഉണ്ടാവും. അല്ലാത്ത ഒരാളോട് ശത്രു എന്ന് തോന്നേണ്ട കാര്യമില്ല. പുതിയ തലമുറയിലെ ഒരു പ്രമുഖ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. ഏത് അദ്ദേഹത്തിനെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്ന്? അതിപ്പം എനിക്കും വിശ്വസിച്ചുകൂടെ, എങ്ങനെ എനിക്കെതിരെ ഒരു ലോബിയുണ്ട് അത് പ്രവർത്തിക്കുന്നു എനിക്കും പറഞ്ഞുകൂടെ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പൃഥ്വിരാജിനോട് താങ്കൾക്ക് ഇഷ്ടക്കുറവുണ്ടോ? യാതൊരു ഇഷ്ടക്കുറവുമില്ല. അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇഷ്ടക്കുറവെന്നുള്ള അർത്ഥമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു മികച്ച നടൻ്റെ അവാർഡ് അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട്. ഒരു മികച്ച നടൻ്റെ അവാർഡ് കിട്ടേണ്ട അവസ്ഥയൊന്നും ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ആവാം. സായികുമാറിന് വളരെ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു അഭിപ്രായക്കാരന്. ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ എഴുതിയിട്ടില്ലായിരുന്നു. 15 വയസ്സായിട്ടുള്ള നടിമാർക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ എത്ര സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതും കണക്കിലെടുത്തല്ലോ അവാർഡ് നിർണ്ണയിക്കുന്നത്. ചിത്രത്തിൽ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളതാണ്, അവർ അഭിനയിച്ച കഥാപാത്രം എങ്ങനെ എന്നുള്ളത് മാത്രമാണ് വിലയിരുത്തുന്നത്. അല്ല, ഈ മലയാളത്തിലെ അവാർഡുകൾ വാങ്ങാനായിട്ട് എന്തെങ്കിലും ഉപായങ്ങളുണ്ടോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉപായങ്ങൾ കാണുമായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉപായം കാണണമല്ലോ. ഞാൻ ഈ ജാതി ഉപായത്തിനും പോകാറൊന്നുമില്ല. എനിക്ക് തരുന്ന ജോലി ഞാൻ ചെയ്യുന്നു, അതിൻ്റെ ശമ്പളം ഞാൻ മേടിക്കുന്നു, ഞാൻ പോകുന്നു. ചില സമയത്ത് ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ ഇത് ചിലപ്പോൾ ഒരു റെക്കഗ്നിഷൻ കിട്ടുമായിരിക്കും എന്ന് ഒരു കലാകാരൻ നിലയ്ക്ക് ഒരു മനുഷ്യൻ നിലയ്ക്ക് തോന്നിപ്പോകുന്നു. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ട്, തോന്നിപ്പോവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നീതിയുക്തമായിട്ട് നടന്നാൽ അതൊക്കെ കിട്ടണം. താങ്കളുടെ ഈ ജോലിയോടുള്ള ഒരു സമീപനം വരുന്നുണ്ട്, അതായത് താങ്കൾ ഏൽപ്പിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. അതാണല്ലോ എൻ്റെ ജോലി. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെരുവിൽ നിൽക്കുന്ന ഒരു വേശ്യയെ പോലെയാണ്, ആര് വിളിച്ചാലും ഞാൻ കൂടെ പോകും, അല്ലെങ്കിൽ കടത്തണ്ണലിരിക്കുന്ന സൈക്കിൾ പോലെയാണ്, ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ അത് താങ്കൾ തൊഴിലിനോടുള്ള ഒരു പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കലയെന്ന് പറയുന്നത് അതിനോടൊരു പ്രതിബദ്ധത വേറെ വേണ്ട. അല്ല, ഞാൻ കലയെന്നുള്ള പ്രതിബദ്ധത വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം മാത്രം അഭിനയിച്ചാൽ മതി. ഈ ബുദ്ധിജീവികളുടെ പടം മാത്രം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ എനിക്ക് കാശ് കിട്ടത്തില്ല, ജീവിക്കണം എനിക്ക്. പിന്നെ ഞാനീ പറഞ്ഞ പ്രൊഫഷനാക്കിയ ആളാണ് ഞാൻ. പ്രൊഫഷൻ എന്താണ്? പ്രൊഫഷൻ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങിക്കുമ്പോൾ അത് പ്രൊഫഷനായി ആണോ? ഫ്രീ ആയിട്ടല്ലേ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്? അപ്പോൾ ആര് വന്നാലും ഇപ്പോൾ ഒരു പുതിയ നവാഗതനെ സംവിധാനം വരുമ്പം നാളത്തെ സത്യചിത്രയോ നാളത്തെ ഈ പറഞ്ഞ പോലെ പിന്നെ നാളത്തെ പിന്നെ പത്മരാജനോ നാളത്തെ ഭരതനോ ഒക്കെ ആവും ഈ ചെറുപ്പക്കാരൻ, നമുക്ക് എങ്ങനെ ആവില്ല എന്നെങ്ങനെ എങ്ങനെ തീരുമാനിക്കാൻ നോക്കും? ഒരാളുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ ഒരു സർവീസ് കൊണ്ട് ആ പുതിയ സംവിധായകനോ പുതിയ നിർമ്മാതാവിനോ ഒരു നഷ്ടം വരരുത്. അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്നെ വിളിക്കുന്നത്. 100% സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ ജ്യോതിഷുമാറിനെ വിളിക്കുന്നു. അങ്ങനെ ധരിക്കുന്ന ഒരു വിഡ്ഢിയല്ല ഞാൻ. ഇന്ന ജോലി ഇന്നേരെ ഏൽപ്പിച്ചാൽ ഭംഗിയായിട്ട് അത് ചെയ്തു തരും എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജോലി ഭംഗിയായിട്ട് അദ്ദേഹത്തിനോട് ചെയ്തു കൊടുക്കുക. പിന്നെ ചിത്രം നല്ലതാണെങ്കിൽ വെച്ചാൽ ജനങ്ങൾ കാണും, ആ ചിത്രത്തിന് സാമ്പത്തിക വിജയം കിട്ടും, ആ നിർമ്മാതാവിന് ലാഭം കിട്ടും, ആ സംവിധായകന് പിന്നെയും കുറച്ച് പടങ്ങൾ കിട്ടും. അപ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും താങ്കൾക്ക് ഇനി എൻ്റെ പ്രതിബദ്ധത ഈ തൊഴിലിനേക്കാൾ ഉപരി ഈ കലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ എത്ര പേരെനിക്ക് കഥാപാത്രങ്ങൾ വിളിച്ചു തരും? താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ പലരും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ചൊപ്പും സ്വപ്നം ചോദിച്ചല്ലോ. ഇനി അങ്ങനെയാണ് എൻ്റെ അവസ്ഥയെങ്കിൽ ഞാൻ ഈ കലയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കാര്യം നടക്കും. അപ്പോൾ താങ്കളെപ്പോലെ ഒരു നടന് പോലും ഒരു സുരക്ഷിതത്വം ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? സുരക്ഷിതത്വം എന്നുള്ളതല്ല, ഈ പറഞ്ഞ പോലെ ഈ ചില ക്ലിക്സ്, ചില ലിങ്കുകൾ, അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തിരയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അർത്ഥം തിരയുമ്പോൾ ജാതിയും രാഷ്ട്രീയവും ഒക്കെ തന്നെ അർത്ഥം തിരയുമ്പോൾ. അല്ല, അത് ജാതിപരമായിട്ട് താങ്കൾക്ക് ഏത് തരത്തിലാണ് ഇതിനൊരു വിവേചനം ഉണ്ടായിരുന്നത്? ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ജാതീയമായ പ്രശ്നങ്ങൾ സിനിമയിലുണ്ട്.
രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനോരമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഇവിടുത്തെ അന്നത്തെ കാലത്തുള്ളവരെല്ലാം വളരെ ഭയങ്കരമായിട്ട് എന്നെ വിമർശിച്ചിരുന്നു. ഈ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, അവിടെ ജാതിയില്ല മതമില്ല എന്നെല്ലാമൊക്കെ പറയുന്നുണ്ട് അന്ന്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പല കാരണങ്ങൾ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, മതേതര രാഷ്ട്രമാണ് ഇന്ത്യ എങ്കിൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ജാതിയും അവനവൻ്റെ രാഷ്ട്രീയവും ഉള്ളിൽ തന്നെ ഉണ്ട്.